താനെ പെണ്ണുമ്പിളെ സാറേ എടാന്നാ വിളിക്കുന്നേ. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. എടാപ്പാണെന്ന് വിളിക്കേണ്ട ആശയം എന്താ? ഏതാ വിളിക്കേണ്ട ആശയമില്ല. സാറ് മാസിൽ വിരിപ്പിച്ച് കാണിച്ച് കാര്യമില്ല കേട്ടോ. ഞാനൊരു പരാതി കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാറ് ചോദിക്കാം, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പരാതി എഴുതി ബോധിപ്പിക്കാൻ. അല്ലാതെ അങ്ങനെയാണ് പറയാ. സാറേ എന്നെ എടാ പോണെന്ന് വിളിക്കണ്ടേ? സാർ എന്താ എന്നെ വിളിച്ചേ? സാർ എന്താണ് എന്നെ വിളിച്ചത്? സാർ അതല്ല, മാന്യമായിട്ട് സംസാരിക്കാൻ പേടിക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ എടാ പോടാന്ന് വിളിച്ചിട്ടല്ല സംസാരിക്കേണ്ടത്. ഇല്ല പരാതി കൊടുക്കാൻ എനിക്ക് അറിയാം. എന്താ സാർ എന്നല്ല ആരെവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായി. എനിക്ക് കൊടുക്കാൻ അറിയാം, മനസ്സിലായില്ലേ? സാറിനെ എടിനെ ഞാൻ വിളിച്ചാൽ മാഡംന്ന് വിളിച്ചോളാം. എടീന്ന് വിളിക്കാൻ എനിക്ക് സംസാരം അനുവദിക്കുന്നില്ല. മാഡത്തിന്റെ ആര് സംസാരിക്കും? മാഡം അതിന്റെ സംസാരിച്ചെന്താ സാറിന്? മാഡം എന്താ ഈ സ്റ്റാർ? മാഡം സ്റ്റാർ വെച്ചിട്ട് കാര്യമില്ല. മാഡം സ്റ്റാർ വെച്ചിട്ട് നടക്കുന്ന എളിഞ്ഞ് നടക്കുന്നു. സി എ ആയാലും ഇനി ഏതായാലും ഒരു പ്രശ്നമില്ല. ആദ്യം സംസാരിക്കാൻ പഠിക്കുക. സംസ്കാരം എന്ന് പറഞ്ഞ സംഗതി വേണം, സംസാരം വേണം, മനസ്സിലായില്ലേ? ആ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കും. അതിനെന്താണ് സാറേ എടാ പോണ? സാറിനെ മാഡം എന്നേ വിളിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? മാഡം എടാ അവൻ ആരെ വിളിക്കണം? മാഡം ആരെ അവൻ വിളിക്കുന്നത്? ആ അവൻ വിളിക്കുന്നത് സാറിനെ മാഡം എന്ന് വിളിക്കാം. മാഡം എന്താ മീസ് വെച്ചിരിക്കുന്നത് ഇവിടെ? മാഡം മീസ് വെച്ചിരിക്കുന്നത് എന്തിനാ? മാഡം നാളത്തെ ഒരു ചുരിദാറിട്ട് ഡ്യൂട്ടിക്ക് കയറാം, മനസ്സിലായില്ലേ? സാറിനോട് എന്നെ അറിയാലോ സാറിന്. ഞാനിവിടെ ഒരു മിനിറ്റ് ഒക്കെ ഞാനിവിടെ കംപ്ലൈന്റ് ചെയ്യാൻ വരുമ്പോൾ സാധാരണ ശേഷി കംപ്ലൈന്റ് ചെയ്യാൻ എന്താ പറയേണ്ടത്? നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കാനല്ലേ പറയേണ്ടത്? എന്നോട് പറയണേ, നിന്റെ ആൾക്കാർ ഐ ഡി കാർഡ് ഇവിടെ സെക്സ് വർക്കിന് നിൽക്കുന്നത്, അതുകൊണ്ട് നിന്റെ പരാതി ഞാൻ എങ്ങനെ എടുക്കുമെന്ന് എന്നോട് ചോദിച്ചതാ. എന്റെ ആൾക്കാരോട് ഐ ഡി കാർഡിൽ സെക്സ് വർക്കിന് നിൽക്കാൻ ഞാനെന്ത് വേണം മാഡം? ഇല്ലില്ല, അങ്ങനെ പറയണം. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി എഴുതി കൊടുക്കാം. അല്ലെ നിന്റെ ആൾക്കാർ അവിടെ നിൽക്കുന്നു, സെക്സ് വർക്കിൽ നിൽക്കുന്നു, എന്റെ ആൾക്കാരോട് സെക്സ് വർക്കിൽ നിൽക്കുന്ന ഞാനെന്താണ് പ്രശ്നം? എന്നിട്ട് വിളിക്കുക എടാ പോടാന്ന്. എടാ പോടെ സാറിനെ ഞാൻ മാഡം എന്ന് വിളിക്കാം, മനസ്സിലായില്ലേ? അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇവര് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് വിളിക്കേണ്ടത്? മാഡം എന്ന് വിളിക്കുക. എന്നെ എടാന്ന് മാറ്റി തിരിക്കും. സാറേ എവിടെ ആയാലും ഒരു പ്രശ്നമില്ല. ഞാൻ സെക്സ് വർക്കും കൊണ്ട് കൂടുതൽ ജീവിക്കുന്ന ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? സാറ് 27 മണിക്കൂർ അവിടെ നിൽക്കുന്ന ആൾക്കാരെ കാണാം. എന്നെ 27 മണിക്കൂർ അവിടെ നിൽക്കുന്ന കാണാറുണ്ട്, ഇല്ലല്ലോ? മറ്റുള്ളവർ ഐ ഡി കാർഡ് കൊണ്ടിരിക്കും ഞാനെന്താണ്? എനിക്ക് ആ പരിപാടി മാത്രമല്ല, അവിടെ നിൽക്കുന്ന പരിപാടി മാത്രമല്ല, മനസ്സിലായില്ലേ? ഒരു പരാതി കൊടുക്കാൻ വന്നു കഴിഞ്ഞാലേ പരാതി കൊടുക്കും എന്നാണ് അങ്ങനെ പറയണം. അല്ലാതെ നിന്റെ ആൾക്കാർ അവിടെ ഐ ഡി കാർഡ് കൂടി സെക്സ് വർക്കിൽ നിൽക്കുന്ന കാണാനല്ല മര്യാദ. എന്നിട്ട് പോയിട്ട് സോറി പറയണ്ട മാഡം. അതിനുശേഷം എന്തെങ്കിലും പറഞ്ഞു എന്നിട്ട് അവനവനെന്ന് വിളിച്ച് സംസാരിക്കുന്ന അവനവന് ഇങ്ങോട്ട് എന്തിനൊക്കെയോ മാറണോ? ബോധമില്ല, നിനക്ക് ആക്കിയിട്ടിട്ട് ബോധമില്ല. എന്താധികം സംസാരിക്കുന്നത്? പരാതി എടുക്കാൻ പറഞ്ഞാൽ എടാ പോടാന്ന് വിളിക്കാൻ നിങ്ങളെ ഞാൻ മാഡം എന്ന് വിളിക്കട്ടെ? പിന്നെ എന്ത് പറഞ്ഞാൽ അധികമാവുന്ന ബോധമില്ലാത്ത കുറെ കാക്കിട്ട് തിന്നാൻ മതി. എത്ര ആൾക്കാർ സംസാരമുണ്ട്? സ്റ്റാർ കൂടിയിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ആദ്യ ആൾക്കാർ ചിലപ്പോ ഇവിടെ നിങ്ങൾ കൂടുതൽ ചെയ്യുന്ന അവിടെ സെക്സ് വർക്കിന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ നിൽക്കായിരിക്കും. അത് കൂടുതലും ചെയ്യാനില്ലല്ലോ. പിന്നെ അവിടെ നിൽക്കുമ്പോ കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാക്കായിരിക്കും. അല്ലെങ്കിൽ സെക്സ് വർക്കിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി അത് കൂടുതലൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഡാന്ന് പോലെ ഡാന്ന്. ഞാൻ സാറിനെ മാഡം എന്ന് വിളിക്കാം. അത്ര ചുരിദാറിട്ട് ഡ്യൂട്ടിക്ക് വാ. ഞാനൊരു പരാതിയായിട്ട് ഇവിടെ ഇട്ട് വന്നതാണേ. പരാതിയായിട്ട് വന്നപ്പോ എന്നോട് പറയുന്നേ, എന്റെ ആൾക്കാർ അവിടെ സെക്സ് വർക്കിന് കാർഡുമായിട്ട് നിൽക്കുന്നുണ്ട്, എന്റെ ആൾക്കാർ അവിടെ സെക്സ് വർക്കിന് കാർഡ് കണ്ട് നിൽക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെയുള്ള ആരുടെ പരാതി എങ്ങനെ സ്വീകരിക്കേണ്ടത്? ഞാൻ പറഞ്ഞ എന്റെ ആൾക്കാർ അവിടെ സെക്സ് വർക്കിന് കാർഡ് എടുത്തിട്ട് ഞാൻ എന്ത് വേണം? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നെ എടാ പോടാന്ന് വിളിച്ചിട്ടാണ്. നീയൊക്കെ എടയല്ലേ, നീയൊക്കെ ആണുങ്ങളല്ലേ എന്നൊക്കെയാണ് ആ തോപ്പ്. ആരാന്ന് എനിക്കറിയത്തില്ല, പുതിയ CA എന്നൊക്കെ പറഞ്ഞത് എടാ പോടാന്ന്. ദീപറാണിയല്ല ആരായാലും അങ്ങനെ പറഞ്ഞ ആവശ്യമുണ്ടോ? ഒരു പരാതി നോക്കുമ്പോൾ പറയാ പരാതി എന്താണ്? നിങ്ങൾ പരാതി എഴുതി കൊടുത്തിട്ട് പോ എന്ന് പറഞ്ഞു. അതാണ് മര്യാദ ഭാഷ, അല്ലേ? അല്ലാതെ നിന്റെ ആൾക്കാർ കാർഡായിട്ട് അവിടെ നിൽക്കുന്ന സെക്സ് വർക്ക് നിന്റെ പരാതി എങ്ങനെ എടുക്കുമെന്നാണ് അങ്ങനെ ചോദിച്ചത്. ആ സാറ് ചോദിച്ചത് ഇപ്പൊ ഞാനൊരു ഫോണിൽ വിളിച്ചിട്ട് സാറിന്റെ അച്ഛനും അമ്മേനൊക്കെ അങ്ങ് വിളിക്കാം. സാറ് കേസ് എടുക്കുമെന്ന് പറയാലോ. എല്ലാ ആളുകളെയും നമുക്ക് നന്നാക്കാൻ പറ്റുമോ? അല്ല സാർ, എന്ത് എന്റെ ആൾക്കാർ അവിടെ സെക്സ് വർക്കിന് നിൽക്കുന്നത്, എന്റെ ആൾക്കാർ സെക്സ് വർക്കിന് നിൽക്കുന്നത് സാധനം എന്താണോ? ഇപ്പൊ ഞാൻ പരാതി എന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഞാനല്ലേ നോക്കുന്നത്. എനിക്ക് ഇതുവരെ തന്ന പരാതികൾക്ക് നീതി തടയാൻ പോയിട്ടോ? അതില്ലല്ലോ, എന്തായി പോയിട്ടുണ്ടോ? പിന്നെ പരാതി തന്ന പ്രയോജനം ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്ക് ആ പരാതി ഞാനാണ് നോക്കുക. ഇത് നടക്കാത്ത സ്റ്റേഷനിലാണ് കേട്ടോ. അവിടെ മനുഷ്യപ്പറ്റുള്ള ഒരുപാട് സാർമാരുണ്ട്. ആകെ സി എ ഉണ്ട്, ഒരു സി എ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഒരു പരാതി ബോധിച്ചപ്പോ പറയാണ് അവിടെ നിന്റെ ആൾക്കാർ സെക്സ് വർക്കിന് അവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ നിന്റെ പരാതി എങ്ങനെ എടുക്കാന്ന് എന്നോട് ചോദിച്ചാണ്. അല്ലാതെ പരാതി കംപ്ലൈന്റ് പറഞ്ഞവന്റെ കാര്യങ്ങളല്ല നോക്കേണ്ടത്, കംപ്ലൈന്റ് പറഞ്ഞ ആൾക്കാരുടെ കാര്യമല്ല നോക്കേണ്ടത്. എന്നോട് പറയാം നിന്റെ ആൾക്കാർ സെക്സ് വർക്കിന് വെക്കുന്നില്ല, നിന്റെ ആൾക്കാർ സെക്സ് വർക്കിന് ഞാൻ എന്താണ് പരിപാടി? എന്നിട്ട് എന്നോട് വെക്കുന്നത് എനിക്ക് സെക്സ് വർക്ക് അല്ല പരിപാടി, ഞാൻ കാണാറുണ്ട് എടുക്കാറുണ്ടെന്ന്. പിന്നെ അതൊക്കെ പോയിട്ട് സെക്സ് വർക്കൊക്കെ അവരുടെ ജീവിത കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതല്ല പറഞ്ഞത്, നിന്റെ പിന്നെ നീ ആണല്ലേ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ആണല്ലേ എടാ പോടാന്ന് വിളിച്ച് എന്നോട് സംസാരിച്ചത്. ബാക്കി കാര്യം ഞാൻ അടുത്ത് തന്നെ കേട്ടോ. പരാതി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ.